പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അത്രമാത്രം ഗൗരവത്തോടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശമുണ്ട്. കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതേ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല, ക്യാമ്പയിൻ നടത്താൻ പാടില്ല. ഞാൻ സി എൽ പി ലീഡറാണ്. ഒരു കാരണവശാലും ഇലക്ഷൻ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശവും ലംഘിക്കാൻ പാടില്ല. ദയവീത് നിങ്ങൾ എന്നോട് ഇതെ സംബന്ധിച്ച് ഒരു ചോദ്യം ചെയ്യിക്കരുത്. ഞാൻ ആ നിർദ്ദേശം വന്നതിന് ശേഷം ഒരു അഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വപ്നയുടെ ആത്മകഥ വന്നിരിക്കുകയാണ്. നേരത്തെ വന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല. നേരത്തെ വന്ന ഗൗരവതരമായ വെളിപ്പെടുത്തലുകളുണ്ട്, തെളിവുകൾ സഹിതമുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സി പി എം നേതൃത്വവും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റിലൂടെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് പോലും അതിൻ്റെ മുന്നേ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നതാണ് ബി ജെ പി നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ ധാരണയിലായിരിക്കുന്നു എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുകയാണ്. അപ്പോൾ അവർ തെളിവ് പറയാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നു, അവർ തെളിവ് തരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു, അവർ പുസ്തകം എഴുതുകയാണ്. നമുക്ക് നോക്കാം അവരെന്തെല്ലാമാണ് പറയുന്നതെന്ന് നോക്കാം, അതിനെത്രമാത്രം ഗൗരവമുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുത്ത കാര്യത്തിനെക്കുറിച്ച് പോലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല എന്നുള്ള വിചിത്രമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇന്ത്യയിലെല്ലായിടത്തും പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ കർണാടകയിൽ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയുമായി ചെന്നപ്പോൾ അവിടുത്തെ പി സി സി പ്രസിഡന്റിനെയാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് യാത്ര തകർക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ആ യാത്ര കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ യാത്ര ഇല്ലാത്ത ദിവസം വിളിച്ചാൽ മതി, യാത്ര നടക്കുന്ന ദിവസം. അങ്ങനെ കോൺഗ്രസിനെയും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെയും ബി ജെ പി ഗവൺമെൻറ് കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുമ്പോൾ ഇവിടെ അവർ തമ്മിൽ സൗഹൃദത്തിലാണ്. അവിടെ സൗഹൃദത്തിൽ ഞങ്ങൾ ഉന്നയിച്ച വളരെ ഗൗരവതരമായ ആരോപണമാണ് അത്. ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെടുത്തി ആ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന നടപടിയാണ് കേന്ദ്ര ഏജൻസിയിലും സംസാരം ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ